ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബാർബി ബാഗാണല്ലോ. ഓക്കെ, ഇത് എങ്ങനെയൊന്ന് കാണിച്ചുതരാം. അതായത് തുറക്കുകയാണ്, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതാണ് എങ്ങനെ കാണുന്നത്. ഞാൻ അത് കറക്റ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് യൂട്യൂബിൽ ഇടാവുന്ന അതാണ്. ഓക്കെ, എന്നെ ആവശ്യമുള്ള സാധനം തീപ്പെട്ടി വേണം, പിന്നെ ഗ്ലൂ, കത്രിക, പിന്നെ നമ്മുടെ ഗ്ലിറ്റർ പേപ്പർ ഉണ്ട്. ഞാൻ അവിടെ യൂസ് ചെയ്യുന്ന ബ്ലൂ ആണ്. പിന്നെ ഒരു വുളൻ ത്രെഡ്. വുളൻ ത്രെഡ് ആയാലും കുഴപ്പമില്ല, എങ്ങനത്തെ ഒന്നും ഇല്ലായാലും കുഴപ്പമില്ല. പിന്നെ സ്റ്റേപ്ലർ വേണം, അത്ര ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഒരു റെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം നമ്മുടെ തീപ്പെട്ടിൻ്റെ ഷേപ്പിലുള്ളൊരു ഇത് വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ജസ്റ്റ് വയ്ക്കാം. അപ്പോൾ കറക്റ്റാണെന്ന് നോക്കാം. ആ, കറക്റ്റാണ്. ഇന്ന് നമുക്ക് ഇവിടെ ഒട്ടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു സൈഡ് ഗ്ലൂ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വെച്ച് നോക്കാം, സൈഡിലൊന്ന് കവർ ചെയ്യാം. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ഈ സൈഡും ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു സൈഡ് കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡ് കവർ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ കട്ട് ചെയ്തു കറക്റ്റ് ഇതാവാനായിട്ട്. ഇനി നമുക്ക് ഇവിടേക്ക് വേണ്ട കറക്റ്റ് സൈസിലുള്ളൊരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ചുറ്റും ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സാധനം എൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെയും ഇതുപോലത്തെ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു വേറൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം. ചെറുതല്ല, നമ്മുടെ ബാഗിന് പറ്റൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതെന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബാഗിൻ്റെ ഇതാക്കാനായിട്ട്, എന്താണ് പറയുക, അങ്ങനെ മൂടില്ലേ, അതാക്കാനായിട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റേപ്ലർ വെച്ചിട്ട് ഒന്ന് ഇവിടെ ആക്കി കൊടുക്കാം, ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ പിഞ്ച് ചെയ്തിട്ടുണ്ട്. കോമ്പസ് ഇല്ലേ, അത് ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ രണ്ട് ഹോൾ ഇതിൽ കൂടെ കുത്തിയിട്ട് രണ്ട് ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബാഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വുളൻ ത്രെഡാണ്. നമുക്ക് ഒരു ഇതിൻ്റെ സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബാഗ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിൻ്റെ ഉള്ളിൽ സാധനത്തിൽ പെയിൻ്റ് അടിക്കുക, അത് മാത്രമേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് റെഡി ആവും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പെയിൻ്റ് ചെയ്യാം. ഞാനിവിടെ പെയിൻ്റ് എന്താണ് എടുത്ത കളറ് റെഡാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു മിനിറ്റ് നോക്കിയത് ഇതായത് ഇത്ര ഞാൻ കട്ടി പിടിച്ച് തന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പെയിൻറ്റിങ്.
അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ അത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു, ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റത്തെ പണി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഇത് കയറ്റുക, അത്രേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. നമുക്ക് എൻ്റെ ഉള്ളിൽ കയറ്റാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇതാ ഇവിടെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇയർക്കിൽ എന്തെങ്കിലും മതി. ഇതാ ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോഴേ നമുക്ക് എൻ്റെ വെച്ചിട്ട് എൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് ഇട്ട് കൊടുക്കട്ടെ. ഫ്രണ്ട്സ് നമ്മുടെ ബാബി ബാഗ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ മാച്ച് മാച്ച് ആയിട്ടുള്ള ബാഗ് നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ ഫോം ഷീറ്റ് വെച്ചിട്ട് ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മാച്ചിന് മാച്ചിങ് ഡ്രസ്സൊക്കെ മാച്ച് ആയിട്ട് ഇട്ടുകൊണ്ട് പോകാമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാബി ബാഗ്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ബൈ.